ചേർത്തല പോലെ വലിയൊരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഈ ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരാൾക്ക് എങ്ങനെ 1950s ഒരു ആർഎസ്എസ്കാരനാവാൻ കഴിഞ്ഞു? എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലായിരുന്നില്ലല്ലോ. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് കൂടുതൽ നമ്മുടെ ആധ്യാത്മികവും ദേശീയവുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞതും പ്രവർത്തനം ആരംഭിച്ചതുമെല്ലാം RSS പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ കൂടിയാണ്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ ചങ്ങനാശ്ശേരിയിലെ SP കോളേജിൽ പഠിക്കുമ്പോൾ ആ കാലത്ത് തന്നെ അവിടെ സമ്പർക്കത്തിൽ വന്ന സംഘത്തിൻ്റെ പ്രവർത്തകരും MP മനോഹരനെ പോലുള്ള ആളുകളും അവരാണ് ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്കും അതുവഴി സംഘപ്രസ്ഥാനത്തിലേക്കും എൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ടത്. തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്നപ്പോൾ തന്നെ സമ്പർക്കത്തിൽ വന്ന സംഘപ്രചാരകന്മാരുണ്ട്. അവരുമായിട്ടുള്ള സമ്പർക്കവും അടുപ്പവും കൊണ്ട് സംഘപ്രസ്ഥാനത്തിലേക്ക് പോകാനിടയായി. RSS പ്രവർത്തനവുമായിട്ട് രംഗത്തിറങ്ങുന്ന ആ ഒരു കാലത്ത് കേരളത്തിൽ പക്ഷെ വിരലെണ്ണാവുന്ന ഒരു പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ആളുകളെ സംഘടനയിലേക്ക് ചേർക്കണം, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഏത് തരത്തിലൊരു വെല്ലുവിളിയാണ് നേരിട്ടിരുന്നത്? പ്രത്യേകിച്ച് അപ്പുറത്തും രണ്ട് വലിയ രാഷ്ട്രീയ മുന്നണികളൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്തെ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വ്യക്തിപരമായി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എൻ്റെ അടുത്ത മിത്രങ്ങൾ പോലും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായി തീർന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ബാഹ്യ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.